एलसी कुटी ൂട്ടം മതി മതി നീ ഇവിടെ പഠിച്ച എംഎക്ക് എംബിബിഎസ്നൊക്കെ പോണെന്ന് പറഞ്ഞാലേ അപ്പച്ചൻ ചുറ്റി പോവും. നീ എന്താടി മോഹം വീർപ്പിച്ചിരിക്കുന്നത്? അപ്പച്ചനോട് നിനക്ക് എന്നെ പറയാമല്ലേ. ജോസേ, ആ 86-86 ചന്ദ്രി വരുമ്പോഴേ ആ ടേറം കൊടുത്തേരെ. കാശി ചോദിക്കണ്ട, നേരത്തെ വാങ്ങിച്ചതാ. എന്നതാ ലില്ലിക്കുട്ടിക്ക്? അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം മറ്റന്നാടാ. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് കാശ് എവിടുന്ന് എടുത്തു കൊടുക്കാനാ? ഇന്നലെ ആ തങ്കച്ച ആളെ പറഞ്ഞു വിട്ടിരുന്നു. കാശിനാ, കഴിഞ്ഞവണ ജോർജ് കുട്ടി വന്നപ്പോ അവന്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാ. മാസം 3 കഴിഞ്ഞു, ഇന്ന് വരികയാണല്ലേ. എന്താ ചെയ്യ? ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തുവന്ന് വെച്ചാ നീയും കൊടുത്തേരേ. വരാൻ വൈകുമോ? മണിക്കണക്കൊന്നും പറയാനൊക്കത്തില്ല. സർക്കാർ ആപ്പീസ് ജോലിക്ക് പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ. ചിലപ്പോ കോഴിക്കോട്ട് വരെ പോയെന്ന് വരും. നിനക്കറിയത്തില്ലേ, അത്യാവശ്യമായിട്ട് രൂപ അയക്കണമെന്ന് പറഞ്ഞ ജോർജ് കുട്ടി എഴുതിയത്. പരീക്ഷ കഴിയാൻ പോവുമല്ലേ, അവിടെ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളതാ. ചോദിക്കാൻ ഇനി ആരും ഈ പ്രദേശത്ത് ബാക്കിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉള്ള കാലത്ത് കണക്ക് പോലും വെക്കാതെ കാശ് വാങ്ങിയവരാരും ഇപ്പൊ എന്നെ കണ്ടാ ഉണ്ടല്ല. ഞാൻ ആ നമ്പ്യാരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങുക. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും പോയി നോക്കാം. ആധാരം പണയപ്പെടുത്തി വാങ്ങിയ വലിയ തുകയ്ക്കായാലും ഇപ്പൊ ധൃതി കാണിക്കണില്ല. അവധി തെറ്റിയായി പുരയിടം കയ്യിലിരിക്കുന്നതായിക്കറിയാം. നമ്പ്യാരുടെ സഹോദരിയുടെ മകളാണ് കുട്ടി അല്ലേ? അതെ. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ രണ്ടു ചായ ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു 4 ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സിസ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെയും കൊണ്ടുപോന്നു. വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. 4 ദിവസമല്ല, 4 നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്രയും ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കേറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ. ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാരറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ, പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും. അറിയാവോ, കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കുളത്തിനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തുമ്പോൾ അല്ലിത്. സ്വപ്നം അശല കുശലയാണ് നമ്പ്യാരെ. എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടുതരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ. 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏറിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. ആ, നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ AC ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. ഇതിരിക്കട്ടെ. ഇതൊക്കെ വഴിയെ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ. സാരമില്ല, കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. ചാണ്ടിച്ചാ കാറി കൊണ്ടുവിടാൻ പറ. പറ്റപ്പള്ളിയിൽ അവസരപ്പെട്ട പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്താ പറയണ്ടേ? ഇനിയും കാശിനായിരിക്കും നാശം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മുലാളി ഇവിടെ ഇല്ല. ഔസേപ്പേട്ട, ഇത് ഞാനാ ചാണ്ടിക്കുഞ്ഞ്. പടീറ്റല്ലേ റാഹേലിന്റെ മോനാ. ഷടാ, നീ ഇതങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെ അങ്ങും ഇല്ലേ, എന്നതാ നിന്റെ പണി? ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസേപ്പേട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തടിയൊന്നും പണ്ടത്തെ പകുതിയില്ല. എന്തുവായത്? തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ട് ഇങ്ങ് പോകുന്നു. ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നിന്നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ടിൽ വെച്ച് ലോറി മറിഞ്ഞ് 2 ആൾ തീർന്നു. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളതുകൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞുകൂടുന്നു.
ഒരു കേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കേറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കന്, പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ, ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഹൗസപ്പേട്ടൻ. ആ പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ. പത്ത് പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഹൗസപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വ എന്ന് ശ്വാസം വിടാൻ? ആ അത് പോട്ടെ, നീ വലിയടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ. ആ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ, നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ. അതിനെപ്പറ്റി ഹൗസപ്പേട്ടൻ പേടിക്കണ്ടെന്നേ. ആ ഞാനാ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല. അങ്ങേരവിടെ ഉണ്ട്, കാണാൻ സാധിക്കില്ല എന്ന് എന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞേ. അവസാന വഴിയായിരുന്നത്, അതു പറഞ്ഞു. ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ മുട്ടുവിൻ തുറക്കപ്പെടുവെന്ന്? ദാ ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനില്ലേ തരുന്നേ, ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം. നിനക്കിത് തിരികെ തരണമെങ്കിൽ? ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഹൗസപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ. ജോജു ടി തുറക്കടാ, ഡേ തുറക്കാൻ രക്ഷയില്ല. ഡേ അവനകത്തൊരു ചീട്ടിരിപ്പുണ്ട്, തുറക്കടാ മോനെ. അവൻ തുറക്കത്തില്ലടാ. ഡേ ആ ചീട്ടിങ് എടുത്താടാ, എല്ലാ തന്തയില്ലാമയ്ക്കും അവൻ മുമ്പിക്കും. പക്ഷെ പരീക്ഷ എടുത്താ അവനെ കിട്ടില്ല. ഡേ നീ തുറക്കില്ല അല്ലേ? കഴിവടാ മോൻ, വാ റഹീമിന്റെ മുറി കേറാം, പോട്ടടാ. എന്തുണ കോപ്പ വേണ്ടത്? അപ്പച്ചന്റെ വിവരമൊന്നും അറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. കാശിന്റെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് ഞാനും ഇച്ചിരി വിഷമത്തിലായിരുന്നു. എന്നാ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അസുഖമൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞ ഉടനെ നീ അങ്ങ് വരത്തില്ലേ? അപ്പച്ച ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരോ ഗോവയോ. ചില്ലറ ഇത് പോരുന്ന അല്ലേ? ആ നോക്കട്ടെ, വാ നീ വാ, പുറത്തു പോവാ. എത്ര നാളായടാ ഒന്നിച്ചൊന്ന് ഊണ് കഴിച്ചിട്ട്? നീ എന്നും ഇവിടുത്തെ കാലിത്തീറ്റല്ലേ നിന്നെ ഈ ഹോസ്റ്റലിലെ. എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? റിസൾട്ട് വന്നാലുടൻ തൊഴിലന്വേഷണം തുടങ്ങണം, എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളതാ. ഓഫ് കോഴ്സ് ഒരു ജോലി അത്യാവശ്യമാണ്, പക്ഷെ അത് ഇത്ര നേരത്തെ വേണോ? ജോർജ് കുട്ടി തന്നെ പോലെ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് കരിയറിന്റെ വളയത്തിനുള്ളിൽ ഒതുങ്ങി കൂടുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുകയാണ്, പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യേ, നല്ലൊരു തുക സ്കോളർഷിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിന്റെ പേപ്പർ കോൺടാക്ട്സ് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം. എന്തു പറയുന്നു? ആഗ്രഹമില്ലാണ്ടല്ല സർ, ഒരുപാട് പ്രതീക്ഷകളുമായി എന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക്. ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു സർ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈയിരിക്കുന്ന എല്ലാ അലവലാദികൾക്കും ഇനിയുള്ള കാലം മുഴുവൻ സ്കോച്ച് മാത്രം കുടിക്കാൻ വകുപ്പുണ്ടാകണമെന്ന് ഉടയതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ശുദ്ധമായ പ്രോലിറ്റേറിയൻ ഡ്രിങ്ക്, അതായത് സാച്ചാൽ നാടൻ വാറ്റ്, നിങ്ങൾക്കായി വീണ്ടും വീണ്ടും പകരുന്നു. കുടിക്കുവിൻ. രണ്ടെണ്ണം അടിച്ചപ്പോഴേ നീ ഫിറ്റായി, പിടിയടാ മോന്ത്. നാലഞ്ചു കൊല്ലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങാൻ പോവാ. ജീവിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ അന്തസ്സായിരിക്കണം.
അങ്ങനെ അന്തസ്സുള്ളൊരു ജോലി വേണം. ജോലി എന്നൊക്കെ പറയുമ്പോഴേ ഈ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള ചെരപ്പൊന്നും പോരാ. ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ലൈക്ക് ബോംബെ, മദ്രാസ്, കൽക്കട്ട, ഡൽഹി. അവിടെയൊക്കെ ആവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവും. കയ്യിൽ ചിക്കിലി ഉണ്ടെങ്കില് എല്ലാ കാര്യങ്ങളും ഈ ഉള്ളം കഴിക്കാത്ത വരും. നമുക്ക് മാത്രം സ്വന്തമായ നമ്മുടെ ജീവിതം എടുത്ത് നമുക്ക് തോന്നും പോലെ ദാ ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി 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 നക്ഷത്ര നഗരത്തിലെ സ്വപ്നവാണിപ്പക്കാർ എന്നെ നോക്കി വിളിക്കുന്നത് കേട്ടില്ലടാ ജോർജുട്ടി മാമോനെ. ഞാനിതാ അങ്ങോട്ട് പോകുന്നടാ. നിന്റെ കല്യാണം ഉറപ്പിച്ചടാ കഴിവടാ മോനെ. എനിക്കറിയില്ലട്ടാ. ദേ നോക്ക്, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. സത്യമായിട്ട് അറിയില്ല. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് ഉടനെ പാർട്ടി നടത്തണം. വേണം. എന്നാ നാടി, പിള്ളേർക്ക് പണിയൊന്നും ഇല്ലാത്ത ജോർജുട്ടി, പരീക്ഷ ഒക്കെ എങ്ങനെ എഴുതുടാ? കുഴപ്പമില്ല. നീ അവനോട് പറഞ്ഞോ? ഇല്ല. നിനക്ക് ആ ചാണ്ടി അറിയാൻ മേലെ, ആ റാഹേലിന്റെ മകൻ, അവൻ ഇപ്പൊ വലിയ കല്യാണ ബ്രോക്കർ. അവൻ കൊണ്ടുവന്നൊരു ആലോചനയാ, കുറച്ച് തേക്കോട്ട് പോണം, ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചൻ എന്ന് പറയും. പഴയ തറവാടിയാ, കയ്യിലുള്ള കാശിനും സ്വത്തിനും കണക്കില്ല. ഒരേ ഒരു മോളാ, ഇഞ്ചിനീയർ തന്നെ വേണമെന്നൊരു ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് അപ്പച്ച, ഞാനൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതെ,
എന്നായാലും അങ്ങനെയൊന്നും വേണമല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിള്ളേരാണെങ്കിൽ പ്രായമായി, എല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. ഉവ്വ, എന്നാലും അതിനും സമയം കുറെ കഴിയണമല്ലോ. അവര് 3 രൂപ കാശായിട്ട് തരുമെന്ന ചാണ്ടി പറഞ്ഞു. അല്ല അപ്പച്ചാ, അതെ ഞാൻ പറയട്ടെന്നേ, ആ കാശ് കിട്ടിക്കഴിഞ്ഞാ നമ്പ്യാരുടെ അടക്കം കൊടുക്കാനുള്ള കുറെ കടങ്ങൾ വീട്ടാം. പിന്നെ ചുരുക്കത്തിലാണെങ്കിലും ഒരുത്തിയടെങ്കിലും കെട്ടും നടത്താം. അതും ചാണ്ടിയായിട്ടിരിക്കുക. നിന്റെ ഒരു സമ്മതം കിട്ടിയ ബാക്കിയെല്ലാം പെട്ടെന്ന് തീർക്കണം. ഈ വരുന്ന 26-ാം തീയതി തന്നെ നടത്തണമെന്നാ അവര് പറയുന്നത്. അല്ല, നീയൊന്നും പറഞ്ഞില്ല. ഞാനെന്താ പറയാ? ഒരു ഗതി ഇല്ലാത്തോണ്ട്. അല്ലെങ്കിൽ എന്റെ മോനോട് അപ്പച്ചിതെല്ലാം പറയേണ്ടി വരുമായിരുന്നു. എല്ലാ ചാണ്ടിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താ. അല്ല, അവനും ബ്രോക്കർ കാശ് കിട്ടാൻ വേണ്ടിട്ടൊന്നും അല്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാ. അതിനുവേണ്ടി അവൻ എന്തോ ചിലത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ ഇച്ചിരി നല്ല നിലത്തന്നെ കഴിയുന്നെന്ന്. ഓഹോ, കള്ളം പറഞ്ഞിരിക്കുകയാണല്ലേ. കള്ളം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളും അങ്ങനെ കഴിഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ക്ഷീണമുണ്ടെന്നുള്ള ശരിയാ. മനസ്സിലായി, ഞാൻ ഊഹിച്ചേ ശരിയെന്നെ. ഇത്രയും രൂപ ശ്രീധനം തന്ന് കടക്കാരുടെ ജപ്തി നോട്ടീസും കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് അവർ പെണ്ണിനെ അയക്കാൻ തയ്യാറായെങ്കിൽ അത് സത്യം അറിയാത്തോണ്ടായിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. അപ്പച്ചനത് എന്ത് പറ്റി? ഏതോ ഒരു ബ്രോക്കറുടെ ഉപദേശം കേട്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഒന്നും കാണാതെ ഒന്നും അല്ല ഞാൻ ഒരു തീരുമാനം എടുത്തത്. എന്ത് കണ്ടുന്നാ? അപ്പച്ചൻ തൽക്കാലത്ത് ഒരു രക്ഷയെ നോക്കുന്നുള്ളൂ. നാളെ എന്താ വാസ്തവം എന്നുള്ള അവരറിയാതിരിക്കോ? അറിഞ്ഞ എന്താ ഉണ്ടാവുന്നുള്ള അപ്പച്ചൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്താല് ഒരു പെണ്ണിന് കയറി വരാനുള്ള അന്തസ്സൊക്കെ ഈ വീടിനുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ ചാണ്ടി നോക്കിക്കോളും. എന്ത് പറഞ്ഞാലും ഒരു ചാണ്ടി ആപത്ത് കാലത്ത് രക്ഷപ്പെടുത്താൻ ഒരു പുണ്യാളൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. വേണ്ടാ, നിന്നോട് ചോദിക്കാതെയും പറയാ, ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ കിടന്ന് ചാടുന്നു? ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ വേണ്ട. അപ്പച്ച, അപ്പച്ചൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കാം. നമ്മുടെ കടം വീട്ടാനും എന്റെ പെങ്ങളെ ഇറക്കി വിടാനും എനിക്ക് കിട്ടുന്ന സ്ത്രീധനം ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഏത് പെണ്ണിനെ വേണേലും കെട്ടിക്കോളാം. എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കാൻ പോലും ഇല്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് ഇതുപോലത്തെ ഒരു പോക്കരിത്തരം കാണിക്കാൻ നിന്നെ കിട്ടത്തില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, നീ ഒരു എഞ്ചിനീയർ ആകാൻ പോണ ആളല്ലേ, നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമല്ലോ. നിന്റെ അപ്പൻ ടയറിന്റെ പണിക്കാരനായിരിക്കും, നിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് കുറവുകൊണ്ടാണ്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതിന്റെ ഇരട്ടി ദുരിതം അപ്പച്ചൻ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. അത് നീ മറക്കണ്ട. എന്നായിരിപ്പാ റെഡി ആയില്ലയോ? ഞാൻ ആ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ ഏൽപ്പിച്ചിരിക്കുക. ഡീസൽ ഓടിച്ച ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും. അത് ശരിയാകുമല്ല. എന്റെ ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തേ വന്നില്ലയോ? അതാ പറഞ്ഞേ ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അതല്ലടോ, നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്നതാ ഔസേപ്പേട്ടാ, നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട് നീ ഇങ്ങനെ അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞു നടത്തിയേ. അതല്ല, ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നല്ലേ നല്ലത്. അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി, ഇത് നമ്മൾ കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ. അല്ല, അവൻ പറയുന്നത് നമ്മൾ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ. അവസരപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്താ വരുന്നാലും അവന്റെ കൊസറാക്കുള്ള മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു, ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും, അവരത് നോക്കിയാ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം ഒന്ന് റെഡിയായിക്കേ, പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ.
ആരാ വൈലി അന്നേ അതെല്ലാം അച്ഛൻ നായരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ വരുന്നു എലമോ ഇതാ വരുന്നേ മറിയേ മറിയേ ദിനമേ കഞ്ഞി എടുത്തു വെച്ചില്ലേ കുളി കഴിഞ്ഞിച്ച് മേലെ വിളി തുടങ്ങി മേശപ്പുറത്ത് കഞ്ഞി ഉണ്ടല്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക് ഇതാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക് ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ ആഹാ നീ ഇതായിട്ടിരിക്കുക ദേ കഴിഞ്ഞു ചേടത്തി കഞ്ഞി ചരുവത്തി ആറാം വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ ഒന്ന് വേഗം ആവട്ടെന്നേ അവരൊരു 11 മണി ആകുമ്പോഴത്തേക്കൊന്ന് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ ആലീസ് എന്തിയെ മേലിലുണ്ടായിരുന്നല്ലോ ഇതെന്നാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നേ നിങ്ങൾക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ടായോ ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല എനിക്ക് ആലീസേച്ചെ കെട്ടാൻ പോണ ആളെ കാണണം നീ കൊള്ളാവല്ലോടി അതിനിന്ന് കെട്ടാമോന്ന് ചെറുക്കൻ വരുന്നില്ലല്ലോ പള്ളിക്കൂടത്തിൽ പോയിരുന്നാലേ ആലീസ് ചേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ച് കെട്ടിക്ക അയ്യേ കുഞ്ഞമ്മ വാ വാ എണീറ്റ് വാ ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പി തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും ഇട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താവുന്നു എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ ചെറ്റ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി ഇതിനിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും മുരളി എന്റെ തൊഴിലാണ് സത്യം മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവര് രണ്ട് പാർട്ടിക്കാരും കൂടി അത് വേണ്ട കേക്കണ്ട ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയ എന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ ഒടുവിൽ എന്ത് പറ്റി കുഞ്ഞുമായയുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു അറിയോ എനിക്ക് ചെല്ലി എന്നോട് പറഞ്ഞത് അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26 തന്നെ എന്റെ മോളെ കരുത്തിലും താലി കയറുവന്നു ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ സ്വത്തിലും തറവാട്ട് മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോളെ നിൽക്കും പാറച്ചാണ്ടി കൊണ്ട് നാലോനെയാ അതിൽ തന്റെ കൂട്ടെ ഊച്ചാളി ബ്രോക്കറൊന്നും അല്ല എഴുന്നേറ്റ് പരട്ടനായരെ കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോം വിചാരിച്ചാലും ഈ ഇട്ടിയെ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പോ അങ്ങനെ രസായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ശരിയാ കൂടില്ല കുരുവിലെ വിമൽകുമാറിന്റെ ഓർമ്മയില്ലേ വിമാനത്തിൽ നിന്ന് കാലൊടിഞ്ഞത് എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എന്തായാലും ഞാനൊരു കത്ത് എഴുതാൻ പോവാ ആ ഞാൻ പോട്ടെ നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി അലിസെ ആ ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ നാൾ വരുന്നത് എഞ്ചിനീയർ അല്ലടി നീ ഫോട്ടോ ഉണ്ടോ ഇല്ല ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ എന്നാത്തിനാണെന്നേ നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതിലൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല ഞാൻ ഒരുത്തൻ്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല അതുപോലെ ആരും ഇങ്ങോട്ടും പറയണ്ട അതേതായാലും നന്നായി കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ല അതാതിന്റെ അന്തസ് എന്ന് പറയുമായിരുന്നു ഇവിടെ ഇട്ടിച്ചേനും കുടുംബമല്ലാതെ പിന്നെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുമോ ഇവിടെ കെട്ടിച്ചയച്ചതിന്റെ 2 പെങ്ങന്മാരുണ്ട് അവരുടെ കെട്ടിയവന്മാർ കൃഷിപ്പണിയും തോട്ടപ്പണിയും ഒക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ നല്ല ഇണക്കവും ചേർച്ചയോ ഉള്ള കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ദേ കണ്ടില്ലയോ ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയർ കമ്പനി ഈ ഡൺലിപ് മോഴ്സി ബോഫേഴ്സ് എന്നിങ്ങനെ ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാൾ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിനുട്ടിയും കാണുന്ന 4, 3, 7 റബറേ ഉള്ളോ അതോ അല്ല ദൈതലേങ്ങ് മേലോട്ട് കയറിയ ഒരു 1,500 ഏക്കർ ഉണ്ട് അതെന്റെ വകയാ വയനാട്ടിലാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ വയനാട്ടിലോ അതെ വയനാട് എന്ന് പറഞ്ഞാ യഥാർത്ഥ വയനാടല്ല തമിഴ്നാട് ബോർഡറാ ഔറംഗാബാദ് അവിടെ മുഴുവൻ കാപ്പിയാ കാപ്പിക്ക് ഇപ്പൊ നല്ല വില അല്ലയോ പിന്നെ അല്ലയോ തേയിലേക്കാൾ കൂടുതലാ
യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്യടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഐ എ എസുകാര്, ഐ എഫ് എസുകാര്, പി എസ് പിക്കാര്, ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണോ നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. ഏഹ്, അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാതിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിനി എന്നാ ഇടിച്ചു ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനെട്ടും കോലു വെക്കും. അവസരപ്പെട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല, അനങ്ങാ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? ആ അത് ശരിയാ. എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടി, ഇതെന്തൊരു കഷ്ടവാ. തള്ളചൊല്ലാ വാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ ഏഴാം നരകത്തിലും തള്ളി ഇടൂല. ജോർജ് കുട്ടിയെ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവരറിയില്ലെന്നാണ് ചണ്ടിച്ച് വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതെന്നെ റാണുമ്പെണ്ണം തമ്മിലല്ലേ. നിനക്ക് പെണ്ണിനെ പോയൊന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചിന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? എന്താ കാണാത്തത്? മണി പത്തല്ലേ ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രക്കങ്ങ് കൊതിയായോ? ഷോ, അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ? നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും ഒന്നോ രണ്ടോ പല്ലും പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ. ദേ ഇട്ടിച്ചായം വാക്കൊടുത്തതാ. എന്നാ പിന്നെ അപ്പച്ചനങ്ങ് കെട്ടിക്കൊണ്ടാ മതി. നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ജോർജുട്ടി, ആ ഓഫീസ് റൂമിൽ വെയിറ്റ് വന്നാ അവര് പറഞ്ഞേ. ചണ്ടിച്ച വരുന്നില്ല. എന്നാത്തിനാ നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? ദേ പിന്നൊരു കാര്യം, കർത്താവിന് പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ. പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ. മൂന്നാല് വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്.
പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞു എന്നല്ലേ? അതിന് മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളു? എഞ്ചിനീയർ അല്ലേ. ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണോ ചോദിക്കുന്നത്? എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോല നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കാം എന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ട ഒരു ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്രയൂടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സണ്ണിക്കുട്ടിച്ചാൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. കഥയില്ലയാ? വെറുതെ അല്ലേ എസ്എൽസി പാസ് ആവണ്ടിരുന്നു. എന്നാ പറഞ്ഞേ? ഞാൻ ഒന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാവത്തര എനിക്കിഷ്ടായത്. അതല്ല, അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി. സേവയ്ക്ക് സമയായി. വരുന്നേ മറിയേ. മറിയേ, നീ വരുന്നു? നിനക്ക് എന്നെ തലവേദന തുടങ്ങിയോ? എന്താണ്? ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചു. എന്നാ പോർക്കൊളുത്തതും കൂടി എടുത്തു. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നു. കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തോ. അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അതിന് കൊണ്ടു തരുവന്നേ. വിവരം കേട്ടവളെ പുള്ളിക്കാരുതി പോയി. തലവേദനയായിട്ട് കിടക്കുക. എന്നാ ഇപ്പൊ തലവേദന എടുക്കാൻ? അവിടെ കെട്ടിയവർ ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല വരുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്ന വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ. തിരിഞ്ഞു നോക്കലേൻ ഒഴിക്കടാ. ഇതെന്നാത്തുള്ള തുറക്കല. ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിൽക്കാൻ പറ. മാഷം, ഒരു തീരെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്.
നല്ല കാലത്ത് നാല് കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളം കളി എന്ന് പറഞ്ഞു നടക്കുക. പ്രയോജനമുള്ളാണ് വേണ്ടത്. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടവ കൃഷിയുള്ള കുടുംബത്തിലാന്ന് വേണ്ട എന്താ കാര്യം? ഇവനൊരുത്തൻ തലതിരിഞ്ഞു പോയില്ലേ? ആരാടാ അളിയ? ഞാനാ അളിയൻ. ഏതാളിയൻ? കുഞ്ചേറിയ അളിയൻ. തന്നെ ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ജാഗത്തില്ല. ചാവിന്റെ കാര്യം പറയണ്ടളിയ. ഇക്കഴിഞ്ഞ 14-ന് ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു. തുടങ്ങി കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്? മതി മതി, കള്ളം അറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണാണ് മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ, തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു മെഡലാ. മെഡലാ? കവളം മെഡൽ. അത് അളിയുടെ അന്തസ്സല്ലേ. അന്യനാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കൂ. ശവ അവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം, അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലേ പോ. അളിയ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ്, ഊണിന് മുമ്പ് ഒരെണ്ണ. എന്നാലും കെട്ടി ഇറക്കിയിട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനാണല്ലോ എന്റെ വിധി. അതിന് നിനക്കിവിടെ എന്നാ ഒരു കുറവ്? മറിയേ, സത്യം പറയാലോ, നീ ഇപ്പൊ നന്നായിരിക്കുക. എണ്ണയും മുട്ടയും തേച്ച് മത്സ്യത്തിനിറങ്ങുന്ന ചുണ്ടന്റെ കൂട്ട്. ഒന്ന് പോ മനുഷ്യ, ഈ കിന്നാരം പറച്ചിലേ ഉള്ളു. എത്ര കാലം കൂടിയിട്ടാ ഒന്നിങ്ങി കേറിയത്? അതിനെനിക്ക് അവിടെ 100 കൂട്ടം പണിയില്ലേ. ഇപ്പൊ തന്നെ ആശാരി വേലപ്പിനും തപ്പി ഇറങ്ങിയതാ. ആ അപ്പൊ വേലപ്പിനെ കാണാൻ വന്നതല്ലേ? നമ്മളെ ചുണ്ടന് ഇത്ര പാച്ച് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ചുണ്ടന്റെ വെള്ളത്തിന്റെ കാര്യമല്ലേ പറയാനുള്ളൂ. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? ഇത് നോക്കി. വേണമെങ്കിൽ ചില്ലിടിച്ച് ചെമരി തൂക്കിക്കോ. ഞാനൊരു ടീം ക്യാപ്റ്റനായതിന് ശേഷം ആദ്യമായിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, കൊച്ചു ചെറുക്കനായിട്ടുണ്ട്. അതിനെന്നാ ഈ പ്രായമൊക്കെ പ്രായമാണോ? ഇനി സമയം കിടക്കല്ലേ. കുഞ്ചറിയ, ഇത് ഞാനൊരു ഭാഗത്ത് ചുരുളാനുള്ള സമയമായില്ലേ? എന്തൊക്കെയുണ്ട് അളിയ വിശേഷങ്ങള്? രാവിലെ കെട്ടിയെടുക്കോ. അളിയന്റെ മൂഡ് അത്ര ശരിയല്ല, രാവിലെ കാണാം. അതെന്നെ പറയട്ടെ, ആ ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം. ഓ, ആലീസിന്റെ? ആലീസ് പെണ്ണല്ലേ അളിയ? പറയുന്ന കേക്കടോ. എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. പറ പറ. അവിടെ ചെന്നിട്ട് മലഞ്ഞരക്കിന്റെ ബിസിനസ്സുള്ള കുഞ്ഞിപ്പാലിനെ കാണണം. അവിടെ ആടും ചോദിച്ചാരെ കട കാണിച്ചു. അയലം കൂട്ടി ചെറുക്കന്റെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താ? അല്ല, അതിപ്പോ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, നമ്മുടെ ചുണ്ടൻ ആശാരി കണ്ടിട്ട്. എടോ, ആശാരിക്ക് പിന്നെ വായിക്കരീടാ. എന്നാ പൊക്കളാ? ആ പിന്നൊരു കാര്യം, അന്തസ്സുള്ളൊരു തറവാടാണെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചെന്ന് തിരക്കി തിരക്കി എന്റെ തറവാടിന്റെ പേര് ദൂഷ്യം ഉണ്ടാക്കരുത്. അളിയാ, അളിയ ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. ഞാനൊരു കാര്യമായിട്ട് ഏറ്റതാ. ഒന്ന് വേഗം ആകട്ടോ. ആ ഇതേ, ആ മുറിക്കകത്തോണ്ട് വെച്ചേ. ആ ഇവിടെ കിടക്കുന്ന ടയറെല്ലാം ഉരുട്ടി അകത്താക്കണം. ഇവിടെ ഒക്കെ വൃത്തിയായിരിക്കണം. ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് ജോലിക്ക് വന്നാൽ മതി. ആ പൊക്കോ. അപ്പച്ച, അപ്പച്ചനത് എന്ത് പറ്റി? ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ പോവില്ലേ? പിന്നെ എന്തിനായി പ്രയാസപ്പെട്ടില്ലിപ്പ്? ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് വലിയൊരു ത്യാഗമല്ലേടാ നീ ചെയ്യുന്നത്. നീ എന്നെ ശപിക്കരുത് ജോർജുട്ടി. ഇല്ലപ്പച്ച, ഒരിക്കലുമില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന സന്തോഷമില്ലേ, എന്റെ മനസ്സിലാതേ ഉള്ളൂ. അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ. ആ വേഗമാകട്ടെ. ഹലോ, വരണം. ഞാൻ കുഞ്ചറിയ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ അറിയണ. ഈ പറ്റപ്പള്ളി ഔഷപ്പച്ചന്റെ വീട് എവിടെയാ? നമ്മള് ആരാ? ഓ, അത് പറയാൻ മറന്നല്ലോ. ഞാൻ രണ്ട് ചുണ്ടം വളത്തിന്റെ ക്യാപ്റ്ററാ. 3 വർഷമായിട്ട് അമരത്തിലാ. ഈ ഔസാപ്പച്ചന്റെ വീട് എവിടെയാ?
ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാ ഔസപ്പച്ചന്റെ വീടായി ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയാ ഔസപ്പച്ചനെ കാണാനാണോ എന്താ കാര്യം ആലീസ് ഒരു കല്യാണാലോചന അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ വന്ന ഞാൻ കാണിച്ചുതരാം സാർ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ പുന്നമട കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു വന്നിരുന്നു കാണാനല്ല പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ വിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അത് എനിക്ക് മാത്രമല്ല ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ് നമുക്ക് എവിടെങ്കിലും പോയി നിൽക്കാം കഴിക്കാം ഇവിടെ അടുത്ത് കിട്ടൂ നല്ല സ്വയംഭം സാധനം കിട്ടും കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടും കോഴിയുടെ പെട്ടിയല്ല മരപ്പെട്ടി വറുത്ത വരെ കിട്ടും ചേട്ടൻ കഴിക്കട്ടെ അയ്യോ ആലീസിന്റെ ചേട്ടൻ പേടിക്കുന്നു നാളെ വള്ളം കളി ആട്ടോ വിട്ടോ ചേട്ടൻ വേണം പോയി പറഞ്ഞതുണ്ടല്ലോ ഉണ്ട് എന്നാ ഇനി കാപ്പ് കുടിക്കാം ചേട്ടൻ വന്നാട്ടെ ഓ മനസമാധാനമായി നല്ല വിശപ്പില്ല എന്നാലും കഴിക്കാം ഇല്ലയോ ഔസേപ്പേട്ടോ സന്തോഷമായില്ലയോ ഒരുട്ടിയേ ഞങ്ങൾ പോണോ നിൽക്കണോ നമ്മുടെ മലഞ്ചരക്ക് കുഞ്ഞിപ്പാലിച്ചേട്ടൻ്റെ അടുത്ത് വരുന്ന ആളാ ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട് കത്ത് കിട്ടി വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് അതിരിക്കട്ടെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് മോൾക്കൊരു ആലോചന വന്നപ്പോൾ ഒന്ന് വിവരമറിയിക്കാമായിരുന്നു കടം കൊണ്ട് മുടിഞ്ഞ് ദീപാവളി വിളിച്ച പച്ചപ്പള്ളിയിൽ ഔസേപ്പിൻ്റെ മകനെ കിട്ടിയുള്ളൂ മോൾക്ക് ആലോചിക്കാം ചെറുക്കൻ്റെ പഠിപ്പ് മാത്രമേ നോക്കൂ വീടും സ്വത്തൊന്നും കാര്യമാക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമല്ലേ അതല്ല ഒരു അബദ്ധത്തിൽ പെട്ടുകൊണ്ടാണെങ്കിൽ വേണ്ട ചെയ്യുക ഈ എഴുത്ത് അവിടെ എത്താൻ വൈകിയില്ല എന്ന വിശ്വാസത്തോടെ സ്വന്തം കുഞ്ഞിപ്പാലും അവനെ എന്നിട്ട് തിരക്കൊണ്ടെന്ന് പറഞ്ഞ് വെളുപ്പിനെ പോയതല്ലേ പട്ടി അവൻ എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് ഞാൻ കേക്കരുത് ഇതെന്നാ പറ്റി എന്നാ പറ്റിയെന്നോ വായിച്ചു നോക്കണി നാടകം കളിക്കണല്ലേ ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ ആ പട്ടി കഴിവേറി കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കി നോക്കായിരുന്നല്ലേ വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്ത് കുഴിച്ചു മൂടും പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചോദിച്ചല്ലോ അവനെ തന്നെ കെട്ടണല്ലേ ദൈവദോഷം പറയില്ലേ മോളെ എല്ലാം കർത്താവ് നടത്തും ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ മറുത്തൊരു വാക്കോ
എന്റെ ഒരു അഭിപ്രായം ഒരു കാര്യത്തിനും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഗിരിപ്രസംഗം നടത്താതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു വിളിക്കുക. ഈ കെട്ട് നടത്തണം. കുഞ്ഞുമാണിയുടെ മോടെ കെട്ടിണ്ടെന്ന് ഇവിടെയും കെട്ട് നടത്തുമെന്ന് പറഞ്ഞ ആളിന് പുറത്തിറങ്ങിയ മനുഷ്യരുടെ പരിഹാസച്ചിരി കാണേണ്ടി വരും. പിന്നെ ആലീസിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അവിടെ അപ്പന്റെ ചില സ്വഭാവങ്ങളും അവക്കും കിട്ടി കാണുമല്ലോ. വാശി കാണിച്ച് അവളെ എന്തെങ്കിലും കെടുകയും ചെയ്യും. ഇനിയൊരാലോചനയും കൊണ്ട് വരുന്നവരിങ്ങോട്ട് കയറാൻ മടിക്കും. അത് നമ്മുടെ മോടെ ഭാവിക്കല്ലേ ദോഷം. കെട്ട് നടത്താൻ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി. അതുകൊണ്ടാ തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കേടെന്താന്ന് അറിയൂ ഇല്ലടോ. പക്ഷെ ഒരു കാര്യം അതോടെ എല്ലാം തീർന്നു കരുതിക്കോണം. പിന്നെ ബന്ധവും സ്വന്തം ഒന്നും പറഞ്ഞ് ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും വരികയല്ല. പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. രണ്ടും എൻ്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകടതാം. അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? വേണ്ട മോനെ, ഇത്രയും ചെയ്ത് തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പുരയുടെ വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമല്ലോ. ചാണ്ടിയെ ചിട്ടിച്ചിനോട് അവധി മേടിക്കും. പ്രായമായി ഈ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം അപ്പച്ചൻ പറയുന്നത്? എങ്ങോടെങ്കിലും പോകാം, ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അപ്പച്ചൻ അത് മറക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജ് കുട്ടി? ആ മനുഷ്യൻ പറയുന്ന എന്താന്ന് വെച്ചാൽ സമ്മതിക്കണം. വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തു ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ, ഇനി മുങ്ങാം. എനിക്കിപ്പോ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. എന്നോട് വെറുപ്പ് തോന്നില്ലേ? പുച്ഛം. കള്ളം പറഞ്ഞ ആലീസിന്റെ അപ്പച്ചനെ വഞ്ചിച്ചതിന് എന്നോട് പുച്ഛം തോന്നില്ലേ? ആലീസിന് കിട്ടുമായിരുന്ന നല്ലൊരു ബന്ധം ഞാൻ ഒരുത്തൻ കാരണം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒടുങ്ങാത്ത ദേഷ്യം തോന്നില്ലേ? അതല്ലേ ഇപ്പൊ മനസ്സേറെ കഴിഞ്ഞോ? എന്ത് എളുപ്പത്തിൽ എന്റെ മനസ്സ് വായിച്ചത്? ദേ, തല്ലിയാലും വേണ്ടില്ല കൊന്നാലും വേണ്ടില്ല എന്ന് കരുതി എന്റെ അപ്പൻ ചീരം കണ്ടത്തിൽ ഇട്ടിച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം. ഞാൻ എനിക്ക് ഈ സാറിന് മതിയെന്ന് എല്ലാം സഹിച്ച് കാത്തിരുന്നതേ ഇങ്ങനെ ഓരോന്ന് കേൾക്കാനല്ല. എനിക്ക് കരച്ചിൽ വരും കേട്ടോ. എന്തോ നിനക്കൊന്നും അറിയില്ല. നീ വായിക്കുന്ന കഥകളിലെ പോലെ ഒന്നും അല്ല കുട്ടി ജീവിതം. അത് നേരാ, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ ഒന്നെനിക്കറിയാം, എന്റെ ഭാഗ്യമായത്, എന്റെ പുണ്യം,
എനിക്കിത് മതി. ഈ പൊട്ടിപ്പണ്ണിനെ വിട്ടേച്ച് എങ്ങും പോയി കളയരുത്.
കുത്തു അറിയില്ല നീ ആ വെട്ട വെട്ട കളിക്കടോ ജോമേ പോലീസ് പുതിയ എസ് ഐ വരുന്നത് കേട്ടു ഞാൻ വിചാരിച്ച പുള്ളിക്കാരനായിരിക്കും നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാമോട്ട വിലകളൊക്കെ വേണല്ലോ അത് മനസ്സിലായി ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത് മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഞാനിവിടെ ചീര കണ്ടത് വിടുന്ന മാറിയിരിക്കുന്നു ഓ മിസ്റ്റർ ജോർജ് കുട്ടി എങ്ങനെ മനസ്സിലായി അറിയാം ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണാനിരിക്കുന്നു അല്ല അതെ അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല അതിരിക്കട്ടെ നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൗലോസ് ഒരു വിമുക്ത ഭടൻ ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ് ഹോട്ടൽ ജയ് ജവാൻ അല്ല പോസ്റ്റ് ഓഫീസ് ആ ഒരു രണ്ട് കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി ഓക്കെ ആ പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ് അല്ല ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല പോസ്റ്റ് മാഷ് കൃഷ്ണനായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ അല്ല ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കും വിരോധമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ അന്തറായി ആർമി ഞാനൊരു തീപ്പന്തമായിരുന്നു ജോർജ് കുട്ടിക്കറിയോ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഭീകരമാരായിരിക്കല്ലേ ആളുകളുടെ ജോലിയാണല്ലോ ഭാസ്കർ ഒരു ജയ് ജവാൻ ജയ് കിസാൻ കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ കൃഷിക്കാരൻ ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് വേണ്ട വേണ്ട ഒരു തമാശ പറഞ്ഞല്ലേ ആ സോറി ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ ഇത് സുഗതൻ കൊടുക്കണ കൈ ഹലോ വളരെ സന്തോഷം വെറും സുഗതൻ അല്ല സുനന്ദ സുഗതൻ സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ തനിക്ക് എത്ര വയസ്സായി അതല്ല തനിക്ക് എത്ര വയസ്സായെന്നുള്ള പുതിയ നാടകത്തിന്റെ പേരാ നിന്റെ അപ്പന്റെ പതിനാറാം അടിയന്തരം അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ് തമാശ തമാശ മാനേ നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട മാനേ കുവൈറ്റിലേക്ക് എന്ന കേട്ടില്ല കേട്ട മാസ്റ്റർ തിരിച്ചാലോ അച്ഛതാ എന്താടാ ആദ്യം ഞാൻ കരുതി വല്ല വേലക്കാരനുമായിരിക്കും കാലത്തുറച്ച് പണിയുണ്ടായിരുന്നേ എന്താ രണ്ടുപേരും കൂടി മുന്നറിയിപ്പ് ഇല്ലാതെ ഇവിടെ ഇറക്കിക്കൊണ്ട് പോരാൻ ലൈസൻസ് ആയി മാരേജ് ഫിക്സ് ചെയ്തു കമ്മിങ് 21st താങ്ക് യു വാ അപ്പച്ച ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ നമസ്കാരം എന്നാ പേര് പ്രകാശ് ഇതെന്റെ ഉഡ്ബി അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി ഓഹോ ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ പഴയതായ തന്ത തന്ത അല്ലാതാകുമോ അലിസ പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വെച്ചിയാ കേറി ഇരുന്നാട്ടെ ഇല്ല ഇനി ഒരിക്കലാവാം മാരേജിന് വരുമ്പോ അലിസിനെ കൂടെ കൊണ്ടുവരണം എന്നാ വരട്ടെ ആ എടാ വന്ന കാര്യം മറന്നു നമ്മുടെ റിസൾട്ട് വന്നു നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ നമ്മുടെ മേനോ സാറാ എന്നെ ഫോണ് വിളിച്ചു പറഞ്ഞത് താങ്ക് യു പ്രകാശ് താങ്ക് യു ശരി വേട്ട നിന്റെ അമ്മായിപ്പൻ ആള് ശരിയല്ലല്ലോ അങ്കിളേ പോട്ടെ ഓ ആട്ടെ എവിടെ പോകാത്ത അപ്പോഴേ അവര് പൊയ്ക്കോളും കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയിക്കെടുത്ത് കാശ് മേടിക്കേണ്ടതാ പോട്ടെന്നേ അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ഞാനത് അനുഭവിക്കേണ്ടവനാ പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട് അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം
അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. വാ വരുന്നേ. അച്ചായോ, എന്തുവാടാ നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ എസ് ഐ പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ആ ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ. ഇടിക്കണ്ട ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോവും. അതിനു വേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് അധികാലൊന്നും ആയില്ല, പക്ഷെ ഇതെന്റെ 9-ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും, അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി പറയാം. ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് പത്രം ഇവിടെ ആർക്കാ? ഇംഗ്ലീഷ് പത്രം ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാ. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്, ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ. എന്നാ സാറേ ഇത്? ആളെ കളിയാക്ക വേണോ? കൊണ്ടുപോടാ. അവന്റെ ഒരു ശാര. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ, ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ. എന്തോ അപ്പച്ചൻ പറയുന്നേ. ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ല ലിസെ. എന്താ സുധ? ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛനെ എസ് ഐ പൊക്കി. ഈ പൗലോസ് എഴുതിയിരിക്കുന്ന കണ്ടാ, ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ ഒറ്റ നോട്ടത്തില്? ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചെലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ള സത്യം ഇടരുത്. ഇത് കള സത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ധം തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ഉദ്ദേശം നടക്കൂല, ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലമ്പൊന്നുണ്ടാവില്ലല്ലോ. മതി മതി മതി, തമാശ അധികം വേണ്ട. വേണ്ട. ആ വാ ഇരിക്കെ. തന്റെ അടുത്തൊരു ശുപാർശ ആയിട്ട് വന്നതാ. എന്താണ് ഈ മിലിറ്ററി അച്ചായൻ? ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോ. പാവോടാ, നിറക്കൂട്ട. ആ താനാ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കാണരുത്. നിർത്തോ. നിർത്തി സാർ, ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ കഴിച്ചോ മറ്റൊരു വാഹനം ആക്കിക്കോളെ സാർ. ആ മതി അല്ലേ. ആ പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു രണ്ട് പാക്കറ്റ് പോച്ചായ. ആ ആ പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ, കാലത്തെട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ? പൊട്ടന, ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കന്റെ തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളാക്കരുന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, എന്റെ അമ്മച്ചി ചീരങ്കണ്ടത്തെയാ, ചിത്തിച്ചന്റെ ഊത്തർ. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്.
ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ, അപ്പച്ച മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചെന്നതാ. ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നേ. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം. എന്റെ അമ്മച്ചിന് അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തി ആയിട്ടോ? പിച്ചാത്തി കുട്ടപ്പന്റെ. കുട്ടപ്പന അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മ അന്നെന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങിപ്പോടാ, പോയി നിന്റെ തന്തുണ്ടല്ലോ, അവനെങ്കിൽ പറഞ്ഞുവിട്, കൊടുത്തുവിടാം. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് നിന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മോദലും പലിശയും കൂട്ടി ഒരുപാട് കാണും. എൽസിക്ക് ഒരു ആലോചന വന്ന് ഏതാണ്ട് അങ്ങ് ഉറപ്പിച്ചു. ചെറുക്ക നമ്മുടെ റൂട്ടിലെ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അധികം താമസിയാ നടത്തണം എന്നാ അവന്റെ വീട്ടുകാർ. യുവരം ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. അയ്യോ, അവൻ പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി. വായനശാല വരെ പോയിരിക്കാം. സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണെന്നുണ്ട്. അവിടെ പിള്ളേർ അതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വയെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചെയ്യാനാണെന്നേ? അത് ഞാൻ ഒരു പിടിവാശി മുറുക്ക പിടിച്ചാ പിന്നെ കരിങ്കല്ലേ കാറ്റ് തട്ടുന്ന പോലെയാ. ഒരിളക്കവും ഇല്ല. എനിക്കിട്ട് പുതിയ പണി എന്നാ വെക്കാവുന്നായിരിക്കും. കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ അപ്പനും മോനും കഴുത്തിറക്കാൻ കൂടെ മടിക്കാലെന്ന് അറിയാം. കുറച്ചുകൂടെ മര്യാദ ആയിട്ട് സംസാരിക്കാൻ ഇട്ടിച്ച വിശേഷങ്ങൾ അറിയണം. ഈ വീട്ടിലൊരു വളർത്തുപട്ടിയുള്ളത് എന്നേക്കാൾ അന്തസ്സല കഴിയുന്നു. കരയരുത്. എന്താ അത്? സാരമില്ല, ഈ നരകത്തിൽ ആകെ ഒരു ആശ്വാസം നീയ. ആ നീയും കൂടി കരയുമ്പോ എനിക്കെന്തോ ജോർജ്ജോട്ടിക്ക് ഒരു കത്തുണ്ട്. ഇപ്പൊ വരും.
നിന്റെ പ്രാർത്ഥന വലിച്ചു മോളെ. അന്നേരം അപേക്ഷ അയച്ചില്ലേ? ആ ജോലി എനിക്ക് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. എന്റെ മാതാവേ, അതാ പറഞ്ഞത് ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാലു കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടുവന്നാ. ഇവിടെ കിടന്ന് കുട്ടികളി കളിക്കണമല്ല. ആ ജോർജോട്ട് ചെലവുണ്ട്. എവിടെയാ മോനെ ജോലി കിട്ടിയത്? ബാംഗ്ലൂരില്ല, അവിടുത്തെ ഒരു വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യമാണ് അവിടെ ഒരു ജോലി കിട്ടാൻ. ആ അത് ശരിയാ, ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ, അവിടുത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട. അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാണല്ലോ. നീ എന്താ മൂടോട്ടായിരിക്കുന്നു? ഞാൻ പോണോണ്ടാ? മുഖം വെറുപ്പിച്ചിരിക്കാതെ, ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. ബാംഗ്ലൂർ കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് രണ്ടു തവണ. എന്നാ വേഗം പോയി റെഡിയാവും. എന്താ? ഞാൻ കൂടെ വന്നാ? വന്നാലെന്താ വാടി? ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. അത് നേര, അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം. അത് അമ്മച്ചി മയത്തി പറഞ്ഞു ഒതുക്കിയാ മതിന്നേ. പുരുഷ എന്റെ തലയില് പോയിക്കോ. ജോർജ് കുട്ടിയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചു. ശരി. അയ്യേ, ഇതെന്താണ്? ഇത് സ്വർണക്കടയുടെ പരസ്യോ? വലിയ സിറ്റിയിലോട്ടാ പോകുന്നത്. പൊന്നിനു വേണ്ടി ആരെങ്കിലും എന്റെ മോളുടെ കഴുത്തറത്തോണ്ട് പോകും. പേരിന് ഒന്നോ രണ്ടോ മതി. എന്നാ അയച്ചേക്കല്ലേ? എന്നാ വൈകണ്ട. ശരി മോനെ, ഇവളെ നോക്കിക്കോണേ. പത്താളെ ഒന്നിച്ച് കാണുമ്പോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആവും പെണ്ണ. ജോർജുട്ടിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റന്നാ ജോലിക്ക് കയറണം. എവളും കൂടെ പോയച്ചും വരാമെന്ന് പറഞ്ഞു. നീ അനുവദിച്ചോ? അല്ല, അത് പിന്നെ അവിടെ കെട്ടിയവന്റെ കൂടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. നീ എങ്ങ് സമ്മതിച്ചു? ഞാൻ അറിയാതെ വരാൻ താമസമുണ്ടാ? അപ്പൊ ഞാൻ വരാൻ താമസം, നീ ഇവിടെ എന്ത് പോകൃത്തരം കാണിക്കുവോ? അവൾ ഒരുങ്ങിക്കെട്ടി എഴുന്നള്ളിച്ചിറങ്ങിയിരിക്കുന്നു. അപ്പച്ച, വലിയൊരു കമ്പനിയില് നല്ലൊരു ജോലിയാ ശരിയായിരിക്കുന്നു. നിന്റെ തന്തടത്തി ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കെട്ട് കഴിഞ്ഞാ നീ ഇവള് ഉള്ള കാലത്തോളം ഇവിടെ കഴിഞ്ഞോളൂ എന്ന്. അത് നീ സമ്മതിച്ചിട്ടുള്ള തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ആ വാക്ക് പാലിക്കണം. അകത്തു പോകാൻ നിന്നോടാ പറഞ്ഞേ. നീ ജോലി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ മോക്ക് അരിയും തുണിയൊന്നും വാങ്ങണ്ട. അങ്ങനെ ഗതികേട് വരുമ്പോ അന്ന് പറയാം. പറ്റിപ്പ് പാർട്ടിയാണെന്ന് അറിഞ്ഞിട്ടും കെട്ട് നടത്താൻ ഇട്ടി സമ്മതിച്ചതേ. കാര്യങ്ങൾ എന്റെ വഴിക്ക് നീങ്ങാനാ? ആ മര്യാദക്കാണെങ്കിൽ മൂന്നേരം വല്ലോം കഴിച്ചുകൊണ്ട് ഇവിടെ കരിയാം.
അല്ല ഇരപ്പാളിത്തരം കാണിക്കാനാ ഭാവമെങ്കിൽ കൈയും കാലും വെട്ടി അരിഞ്ഞ് മൂലയ്ക്ക് തള്ളി ഞാൻ മതിയെന്നേ അവര് പോയിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്നാത്തിന് എങ്ങനെ നടന്ന് കീറുന്നേ നിന്റെ ഒറ്റ ഒരു റൊട്ടേഷൻ പുറത്തല്ലടി അവനെ വൃത്തി കാണിച്ചത് എണ്ണിനെ വിളിച്ചോണ്ട് പോയി കിട്ടുന്ന കാശിന് അവൻ ആർക്കെങ്കിലും വിക്കില്ലെന്ന് എന്നതാടി ഉറപ്പ് അല്ല വാർത്താണ് എന്നാലേ അവൻ അവന്റെ അപ്പന്റെ മോനാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് സംശയം ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാം കേൾക്കായിരുന്നില്ലേ കണ്ണും ചെവിയുടെ ചിത്രം കലവരെ സഹിച്ചതേ നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല എന്റെ അപ്പൻ ഒരു തെറ്റ് ചെയ്തു പോയി അതിനുള്ള പ്രായച്ചത്തെ അനുഭവിക്കാൻ ഞാൻ വേണ്ടു ഓളമായി മതി ഇനി വയ്യ ആലീസ് വന്നോക്കൂടുന്ന് പോവാൻ്റെ മോളാ ഞാൻ പറയാതെ പടിയിറങ്ങല അവൾ എന്റെ കെട്ടിയോള ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും എന്നാ എനിക്ക് അതൊന്ന് കാണണം അലീസ് നിന്റെ കഴുത്തിൽ മിന്നി കെട്ടിയവനെ വിളിക്കുന്നു കൈ ഞാൻ ചതയ്ക്കും നീ വരുന്നുണ്ടോ ശരി നിനക്ക് നിന്റെ അപ്പന്റെ കൂടെ കഴിയാം വിളിച്ചോണ്ട് പോവാൻ ഞാനിനി ഇങ്ങോട്ട് വരുമെന്ന് നീ കരുതണ്ട എന്റെ പട്ടി വിളിക്കും ഏതായാലും ഇതുവരെ കൂടിപ്പോയി അവൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തോ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവളുടെ യോഗം ഇനിയുള്ള കാലം വഴിക്കണ്ണുമായി കാത്തിരിക്കാനായിരിക്കും അവിടെയാണ് ഞാൻ തോറ്റുപോയത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അയാൾ അങ്ങനെയല്ലേ അവളെ വളർത്തിയത് ഞാൻ ഏതായാലും രാവിലെ ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിച്ചു ആ ജോലി ഇവിടെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്നിട്ട് സൗര്യം പോലെ അവളെ വിളിച്ചിറക്കല്ലോ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ എന്നിട്ട് പോവാളല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്താ ജോർജ് ഉണ്ട് അവിടെ ഉണ്ട് ഇരിക്കൂ ഞാൻ വിളിക്കാം ഓ ചേച്ചി ജോർജുട്ടിയെ കാണാൻ ആരും വന്നിട്ടുണ്ട് ജോർജുട്ടി അല്ലടാ അങ്കിൾ വാ ഞാൻ മധുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ സ്റ്റേഷനിൽ വണ്ടിയായിട്ടെത്തും പ്രകാശ് ദേ ജോർജുട്ടിയെ കാണാൻ ആരും വന്നിരിക്കുന്നു ഞാൻ വീട്ടിൽ പോയിരുന്നു ഔസേപ്പറിനാ സംശയം പറഞ്ഞ് ഇവിടെ കണ്ടേക്കുന്നു എന്തേ വാ നീ പോകുന്നതിന്റെ വിഷമത്തില് ആലീസ് ഒരു അബദ്ധം കാണിച്ചു അവള് പരാമർത്ത് കഴിഞ്ഞു അവളെ അടുത്തൊരു മെഷനാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക പിന്നെ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും
നിന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചന്റെ നല്ല ശബ്ദ പാടിത്തരും ചെല്ലേ. എടി ഞാൻ പാടിയ ഇന്ന് നീ ഉറങ്ങില്ല, നിന്റെ വീട്ടുകാർ ഉറങ്ങില്ല, അതുകൊണ്ടാ. എനിക്കറിയാം ഒരു പാട്ട്. ശരി, ഇനി ഞാൻ പാടിയില്ലെന്നും പറഞ്ഞ് നീ തൂങ്ങി ചാവാനും വിഷടിക്കാനൊന്നും പോണ്ട മോളെ. പഴയ പാട്ട് പോലെ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോ നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി ഒരു പൊൻകിനാവിലെ
ചെറാതിലെരിയും കനിവിൻ നാളമാ. ഇനി നിന്റെ നോവിലലിയും ഞാനോ സൗമ്യമായി. കതിർമണികളുമായി നീ വന്നതെൻ കനവരുളിയ കൂട്ടിൽ, മധുമൊഴികളുമായി നീ നിന്നതെൻ മനമുരുകിയ പാട്ടിൽ, കുലരിയായി നിന്റെ ഭൂമിയിൽ മയങ്ങുന്നു ഓന. ഒരു പൊൻകിനാവിലേതോ കിളി പാടും കളഗാനം, നറുവെണ്ണിലാവിനീറൻ മിഴി ചാർത്തും ലയഭാവം. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ. ഇനി ജോർജ് കുട്ടിയുടെ പരിപാടി എന്താ? ബാംഗ്ലൂരിലെ ജോലി. ഛേ, അത് ജോയിൻ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞല്ലേ. ആ കാര്യം നമുക്ക് ഇനി മറക്കാം. ഇട്ടിച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. എങ്ങനെയെങ്കിലും ഈ കെണിയിൽ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഒരു പോക്കുണ്ടെങ്കിൽ അത് അവളുടെ കൈയും പിടിച്ചോണ്ടായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൂപ്പര് മറ്റൊന്ന് മുട്ടാൻ പോവാ. ബാക്കി ഞാൻ വിശദമായിട്ട് പറയാം. ഇട്ടിച്ചിനോട് അന്നൊരു ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കാട്ടി പറഞ്ഞ കുഞ്ഞുമാണി. ഇന്ന് പൈലിയുടെ സ്ഥാനത്ത് അന്ന് പാപ്പച്ചനായിരുന്നു. ചന്തമുക്കല് ജനം നോക്കി നിൽക്കല്ലേ പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈ വെട്ടിയത്. അതോടെ കുഞ്ഞുമാണി ഒതുങ്ങി. അല്ല, ഈ ഇട്ടിച്ചൻ ആള് ജഗജില്ലാന്ന് ഞാൻ പറയുന്നു. എന്ത് കാര്യത്തിനും ഞങ്ങൾ ജോർജ് കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം ചീരം കണ്ടാത്തിൽ ഇട്ടിച്ചൻ. കൊടുക്കൈ. കൊറേ കാലായി നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പച്ചപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ ഓളാ എന്റെ മോനെ. പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി, ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. വേണം നീ പോടാ. പട്ടി പോയില്ലേ പൈലി? നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളിത്തരും കുട്ടി. എന്തോ ജോർജ് കുട്ടിന്ന് ആര് നിന്റെ അപ്പൻ തൊട്ടിലേ കടത്തിയിട്ട പേര്? വിളിയടാ സാറേന്ന്, സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യമല്ലേ കുട്ടോ? എന്നാടാ മൂക്കറ്റ കുടിച്ചു വന്ന് മൂക്കറ്റ കാണിക്കുന്നേ? അയ്യോ അപ്പം ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ചകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ എന്നെ വിട, എന്നെ പിടിക്കണ്ട, പിടിച്ചേ പിടിക്കണ്ട, പിടിക്കണ്ട. ഞാനൊരു തെറ്റ് ചെയ്തു. ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചിനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പച്ച സോറി കേട്ടോ. എന്നാ കാഴ്ച കാണാൻ നിക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ, അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരങ്കണ്ടത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോന. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടുമോള, എനിക്കൊന്നുമില്ല. നീ പിടിച്ചാ ഞാൻ വീഴും. എന്നാൽ എങ്ങനെ തോന്നിയല്ലോ, ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വന്ന് കിടക്ക്, ചിരിക്കുന്നു. പിന്നെ ചിരിക്കാതെ എടി കെട്ടിയോളെ. നിന്നാണ് സത്യം, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. നീ നോക്കി, താഴെ ഒച്ചയും പേളും വല്ലതും ഉണ്ടോന്ന്. നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ല ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം.
ഇനിയും ഈരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്ന് എനിക്ക് വയ്യ, എനിക്ക് പേടിയ. അവിടെ പോകണ്ടെന്ന കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞതിനെ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കയറാന്ന് പറഞ്ഞ ഞാനില്ല, എന്നെ ഇട്ടേക്ക്. കൈനിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കിയോ? നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയ മോതിരം, സിൽക്കിന്റെ ജുബിയിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയിൽ ഒരു അച്ചാഴ്ത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വെലസലം നിനക്ക് ആഗ്രഹമില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. ആ അതും ഉണ്ടോ? പക്ഷെ ഇട്ടിച്ച ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ ഫൈലിയുടെ കാര്യം നോക്കിക്കൊള്ളുകയും വേണം. സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിൽ കിടക്കാം. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും പത്ത് റുപ്യന്റെ ചില്ലല്ലേ പോട്ടെ. എന്നതാ ഇത്? ഏതാണ്ട് എന്തൂരിച്ചാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം, നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലൂടെ കാണാൻ പാടില്ല മോനെ. എന്താ മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ വായിച്ചു തരുന്നേ. അവൻ വായിച്ചു തരും. എന്താ ഇത്? എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. മിസ്റ്റർ ടീച്ചൻ, ദിസ് നോട്ടീസ് ഇസ് ബീങ് ഇഷ്യൂ ടു യു ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം മൈ ക്ലയന്റ് മിസ്സസ് റാഹേൽ മാത്തുക്കുട്ടി, വൈഫ് ഓഫ് മാത്തുക്കുട്ടി, ചീരങ്കണ്ടത്തിൽ ഹൗസ് ആൻഡ് ഈസ് റിസൈഡിംഗ് അറ്റ് ഭരണങ്ങാനം വംശം, ദേശം ഓഫ് പാലാ താലൂക്ക്. പ്ലീസ് ടേക്ക് നോട്ടീസ് ദാറ്റ് മൈ ക്ലയന്റ് ഹു ഇസ് യുവർ എൽഡർ സിസ്റ്റർ ഡസ് നോട്ട് കീപ് ടു ഇന്റെൻഡ് ദ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റഡ് ബൈ ഹർ from my father in joint possession as you are mismanaging the properties so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client including the legal charges of this notice. ഇതാണ് സംഭവം, മനസ്സിലായോ? ഇംഗ്ലീഷ് പഠിച്ചാ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആൻഡോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണെന്നോട്ടെ? അയ്യോ എന്റെ അമ്മോ, വക്കീലല്ലേ നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലെത്തെന്ന് വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലയാകൂ. ഇത് ചക്കയും മൊയലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല്. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസ് വാ. ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ട്. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് ഒന്ന് നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോകാന്ന്. ആണോടാ സാർ, ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? ഓണം
ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ എസ് ഐ ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയതിനെ വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കല്ല. अच्छी अंगेरे चंद कमी कॉम्रमस एड़ भार्य अम्मावन वकील वे वकील ने बंदू अल अंबर भार्य उन्णी മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയേ നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. ആ വാടി ഇങ്ങോട്ട് ഇരിക്കേ. അമ്മജി ഇത്തിരി ജീരവെള്ളം എടുത്തേ. ആ നീ എന്താ ഒന്ന് കഴിക്കാത്ത ആ ചിക്കൻ എടുത്തിട്ടേ കഴിക്കാം. അപ്പച്ചാ ആ ചിക്കൻ്റെ രണ്ട് പീസ് എടുത്തു കൊടുത്തേ. अयो अवड़े കേട്ടോ പ്രകാശ് അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമാണോ? എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്ന. ഏയ് അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ് ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അതെ അതെ. അപ്പച്ച പ്രകാശൻ ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തി. അയ്യോ ആർക്കാ ഓപ്പറേഷൻ? അയ്യോ ഇവനെ പോട്ടെ ജയാ പോട്ടെ. കാര്യങ്ങളെ കൊത്തു വരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ആദ്യ ഏത് ലവ് മാരേജ്? അതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആൻഡോക്ക് കാശൊരു പ്രശ്നമല്ല. നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെ ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണി. നിന്റെ അമ്മച്ചിനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വയ്ക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാം ഞാനും. നല്ല കാര്യമല്ലേ? അല്ലേ വിൽട്രി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തിച്ചിന്റെ നേർക്ക് അടുത്ത അയക്കേണ്ട മിസൈൽ ഏതാണ്? अड़ियान वीतो इत्रो कौर्मी ഇത്രയും കാലം ഒന്നിനെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ? പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാലും അത് വേണ്ടേ?
ദീനാമേ ആ അതാ വിളിക്കുന്നു പോയിട്ട് വരട്ടെ ആ മിലിട്ടറി പോലീസിന്റെ കടയിലോട്ടാ അവിടെ അപ്പൊ കമ്പനി ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ് അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആണെന്നൊരു സംശയമുണ്ട് തിരക്കിന്ന് പറഞ്ഞു പൗലോസിന്റെ ജായക്കടല ഇരിപ്പോ അത്ര നല്ലതിനല്ല അതെന്താ ആയിക്കോലെ കുഴപ്പമുണ്ടോ അതല്ല എനിക്കത് നാണക്കേടാണ് മനസ്സിലായോ അല്ല ഇവിടുന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണല്ലോ എന്ന് കരുതിയാ അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ ശരി എന്നാ നീ വേറെ പോയിരിക്കാം അവളെന്തിയടാ അകത്തുണ്ട് വിളിക്ക ചെന്ന് വിളിക്കടാ വിളിച്ചാ പുള്ളിക്കാരൻ വഴക്ക് പറയും ഏത് പുള്ളിക്കാരൻ മുതലാളി ജോ ചീരങ്കണ്ടത്തെ ചീരങ്കണ്ടത്തിലെ ജോർജ് കുട്ടി ആരെങ്കിലും വന്ന പൊക്കോളാൻ പറയാൻ ചേച്ചി വരുന്നുണ്ട് നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത് വാ നിങ്ങൾ ഇത് എന്തിനു ഭാവിച്ചോണ്ട് എന്റെ പൊന്ന് സാറുമായി ഒന്ന് പോയി മുതലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും മിണ്ടി പോലത് ഭാര്യയും കുടുംബവും ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ നിർത്തിക്കോ ഇനി ഒരിക്കൽ അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ്ഐ ആരാന്നറിയോ ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധെന്താ അറിയോ ഞാൻ പോട്ടെ സൗകര്യം പോലെ വരാം അച്ചായോ ആ അല്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ ഞാൻ പോട്ടെ മോളെ എട്ട് മണി ആയില്ല അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി ഇതെന്നാ പറ്റി ഇന്നെന്തുറ്റി പുറത്തേക്കൊന്നും പോയില്ലേ ചുമ്മാ കറങ്ങാൻ പോയത് നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുടിക്കണം ഭയങ്കര ക്ഷീണം എവിടെ പോയിരുന്നു പിന്നെ എവിടെയെങ്കിലും പോവാ ചേട്ടാ ഇത് വലിയ കഷ്ടമായല്ലോ അത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി എത്ര പേരോട് സമാനം പറയണത് അല്ല എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കട എന്നീ വീട്ടിനകത്ത് കുളിച്ചു മുടിയേക്കണേ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം വിനാശ് സാർ അവിടെ ഉണ്ട് എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ വാ എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത് ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും വന്നിട്ട് കാണാം മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ് ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും അത് സാരമില്ല അവൻ തനിച്ചേ ഉള്ളൂ മോളെ കൂടെ അയക്കുന്നില്ല കേരളത്തിലും എടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട് അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം വേണ്ട അവിടെ തന്നെ കിടന്നോട്ടെ ഇത്തിരൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല എന്നായാലും വേഗം ശരിയാക്കി തരണം പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങിയല്ലേ പയ്യനോട് റെഡി ആയിരിക്കാൻ പറ ജോലിക്ക് പോണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്നോട് പറഞ്ഞ വാക്കല്ലേ അത് സാരമില്ല രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ശരിയാവില്ലത് ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത് ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടാന്ന് വെക്കണം വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക് എന്നാ അല്ല വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച എന്ത് പ്രശ്നം ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട് നീ ഇവിടം വിട്ട് പോരുത് നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന് അതൊക്കെ വെറും തോന്നലാ
ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞു. അയ്യോ അല്ല അപ്പച്ചാ, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്ന കേൾക്കാതെ മദ്രാസിൽ പോയ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായിരുന്നു വരും. ഇവളുടെ കാര്യം നേരെ രൂപയെ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ. അല്ലാതെ ഒന്നുമില്ല. നീ എന്നാ അടി വിരുന്നു കയറിയ പോലെ അകത്തോട്ട് വാ. എന്താ വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക? എന്റെ സ്ഥിതിയൊക്കെ ഇട്ടീച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെ ഒന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താമ്മച്ചി? ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടെത്താ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണമ്മച്ചി, ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കൊറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇതൊരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയച്ചു മാമോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും. ഇറങ്ങണം. വേഗം പറഞ്ഞു. മിസ്റ്റർ ഇട്ടി അച്ഛനല്ലേ? അതെ. ഞാനാ? ആരാ? ഞങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്താ? ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. ആ അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈടെ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. Police party is here. Come on. Search it all things fast. Bloody nonsense, stupid. ഇല്ല ഇല്ല, നിങ്ങൾ എന്നെ കാണിക്കാൻ പോവാ? ആ അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്ത്. സ്ത്രീകൾ അടക്കം ആരും വെളിയേ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിരുന്നത്? കാണിച്ചു തരണം. വേഗം പറഞ്ഞേ, പറയട്ടെ. എന്താ എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സർച്ച്. അറിയോ നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സർച്ച് പറഞ്ഞ് വീട്ടിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല. ഇതിനകത്ത് വന്ന് കേറാൻ തരമാട്ട് പോകേ. ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്. ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്. വാട്ട് ബ്ലഡി നോൺസെൻസ് യു ആർ ടോക്കിംഗ് മാൻ. എന്നാ എന്നാ അയാൾ പറയുന്നത്? ഐ സേ, ഹു ആർ യു? ഐ ആം ജോർജ് കുട്ടി, സണ്ണിലോ. കൊടുക്കണം. കം ഓൺ. അയ്യോ, വാറണ്ട അടപ്പച്ചാ, അവരകത്ത് കിട്ടിയ ആ പ്രശ്നവും. താക്കോൽ എവിടെ? ഹു ഈസ് ദ കീ? അയ്യോ, താക്കോൽ. കീ കീ താക്കോൽ എടുക്ക്. വേഗം. പുലിശ് വരത്തിൽ ഒരു കാര്യമില്ല, താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണം അല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. വി വാണ്ട് സോഴ്സ് ഓഫ് ഇൻകം. എന്നാ സർ, പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം.
എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാ ചെയ്യൂ. നിങ്ങൾ അവിടെ നോക്കിയിരിക്കുന്നേ, പോണം പോണം പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട, 500 കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ, 500 കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണോന്ന്, 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴി എന്റെ ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാ വേഗം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി, ഫസ്റ്റ് പാർട്ടി. എടാ നീ എവിടെ ആയിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ, ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി ശരി, അപ്പഴേ താഴത്തെ അമ്പലത്തിൽ 8:30 നാടകവാ. പച്ചണി വേഗം നേരം പോയി. അതേ ഞാൻ പറയുന്ന സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലയെ അതിന്റെ പിന്നില്, അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞോലായല്ലോടാ. എട്ടിയെടുക്കാന്ന് തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഓടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ആ ഇനി അതേ മാർഗ്ഗേ ഉള്ളൂ. കുറച്ച് കാശ് തന്നാ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ല നല്ല. അവന്റെ വായിൽ നിന്ന് വരട്ടെ.
നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ പിടിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കന്തടി ഇവിടില്ല അല്ലേ? ഇവിടെ നിന്ന് മാന്തിക്കട. മാന്തട. മനസ്സിലായോ? പുതിയ ഹെച്ച് ചീരങ്കണ്ടത്ത് ഇട്ടിച്ചം പിടിച്ച് അടിക്കുന്നു സർ. കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ അയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോ എങ്ങനെയാ? ഒരു ശിവയെ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി, എനിക്കിപ്പോ ആവശ്യം അവനെ നോതുക്കില്ല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിൽക്കുന്നു കൊണ്ടു പോകണോ? അല്ലെങ്കിൽ രണ്ടു ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായ തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ മസറാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്, അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് വാ. അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോ ഞാനിവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടു എന്നറിയോ? രണ്ട് ചാമ്പ് ചാമ്പിട്ടെന്ന് എസ് ഐ ഇക്ബാൽ ചോദിച്ചതാ. ആന്ന് പറയാൻ ആദ്യം തോന്നിയത് അങ്ങേരുടെ കയ്യിലിരിപ്പിന് രണ്ടെണ്ണം കിട്ടണ്ടെന്ന്. അങ്ങനെ പറയരുത് കേട്ടോ, എത്രയായാലും എന്റെ അപ്പച്ചനല്ലേ. എന്ത് ചീത്തത്തരം കാണിച്ചാലും അത് അങ്ങനെ അല്ലാതാവോ? കേസിന്റെ കാര്യം ഓർത്ത് തലപുണ്ണാക്കണ്ട. നാളെ ഇക്ബാല് തരുന്ന ഒന്ന് രണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീരും. എല്ലാ പൈലയുടെ തലയിലേക്ക് മാറിക്കോളും. അതേ മാർഗമുള്ളൂ, ആരെങ്കിലും ഒരാൾ അകത്ത് പോണം. കുറെ ഉപ്പും ചോറും നിന്നല്ലേ. നന്ദി കാണിക്കാൻ ഇതവനൊരു അവസരമായിരുന്നു കൂട്ടിയാൽ മതി. അലീസേ, എടി അലീസേ, എന്നതാ? എടിയാ ജീപ്പിന്റെ കോലം കണ്ടില്ലേ? അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള, ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ മൂന്ന് നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കിടന്നോ, വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്ന് വരച്ചേ. ഉരുകി ഒലിക്കത്തൊന്നുമില്ല.
അയ്യോ ഞാൻ കഴിയിടായിരുന്നല്ലോ. വേണ്ട, എനിക്ക് വണ്ടി ഞാൻ കഴിയാൻ അറിയാം. ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പച്ചൻ റെഡിയായി, നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളമൊഴിക്കാൻ മറക്കരുതേ. അല്ല, അപ്പച്ചൻ ഭയങ്കര മറവിക്കാരൻ, അതുകൊണ്ടാ. ഭാര്യയും പിള്ളേരും അവിടെ നിങ്ങളുടെ വസ്തുവില് വടക്കേക്കുന്നും ചെല്ലിൽ അവർ താമസിച്ചിരുന്ന ഒരു കൂര ഉണ്ടായിരുന്നു. അതവിടെ എന്റെ ഭാര്യ പോയപ്പോ അത് പിന്നീട് അങ്ങ് ദ്രവിച്ചു വീഴുകയായിരുന്നു. മുതലാളി, നിങ്ങളുടെ ചോറുണ്ട കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ ബാപ്പച്ചൻ. കാട്ടിപ്പറമ്പി കുഞ്ഞുമാണിയുടെ കൈ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ മേരിയും പിള്ളേരും പട്ടിണിയാവരുതെന്ന്. എന്നിട്ട് അവരവിടെ കുടികിടപ്പ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയോ പട്ടിണി കിടന്ന എന്റെ മോള് മരിച്ചത്? സമാധാനിക്കും, ഇപ്പൊ പോ. ഞാൻ പോവാം. എന്റെ ഭാര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ വീണ്ടും വരും. അപ്പ കാണാം. അയാൾക്കും കുടുംബത്തിനും വേണ്ട ചെയ്തു കൊടുത്തൂടെ. പതിവില്ലാത്ത ഓരോരോ കാഴ്ച കണ്ടു നോക്കിയതാ. ഇത് എന്നാ പറ്റി? പതിവൊക്കെ കുറേശ്ശെ തെറ്റി വരികല്ലേ. കഞ്ഞി വിളമ്പട്ടെ. ജോറിയുട്ടി എന്തിയേ? അവൻ മേലെ കാണും. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം. എങ്ങും പോരെന്ന് പറഞ്ഞാല് കഞ്ഞി വന്നിട്ട് മതി. എങ്ങോട്ടാ കാലത്തെ? പാപ്പച്ചനോടും കുടുംബത്തോടും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. പറയട്ടെ.
ഞാൻ കുഞ്ഞുമാണിക്ക് വാക്ക് കൊടുത്തു പോയി. ഞാനും ആയിട്ടും ഇത്രയും പേരെ മുമ്പ് വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. തരുമോ? തരാം. തരുമോ? ചത്തുപോ എന്റെ മോളെ തരുമോ? പറ്റില്ല. ആദ്യത്തെ വണ്ടിക്ക് എന്നെ പോരാൻ മറക്കണ്ട.